ചെസ് ലോകകപ്പ് കിരീടത്തിന് ഒടുവിൽ തീരുമാനമായി. ടൈ ബ്രേക്കറിൽ പൊരുതിത്തോറ്റ് പ്രാജ്ഞാനന്ദ. താരവും മുൻ ലോകകപ്പ് ചാമ്പ്യനുമായ നോർവേയുടെ മാഗ്നസ് കാൾസനാണ് കിരീടം ലഭിച്ചത്. രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു ഇത്തവണത്തെ ചെസ് ലോകകപ്പ് മീറ്റ്. കാരണം അവിടെ ഹീറോയായ ഇന്ത്യയുടെ അഭിമാനമായ ആ 19 വയസ്സുകാരൻ അത്ര നിസ്സാരക്കാരനായിരുന്നില്ല. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തനായ പോരാട്ടം. അവസാനം വരെ ടൈ ബ്രേക്കറിൽ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിൽ കൊണ്ടുപോയ വ്യക്തി. ലോകകപ്പ് കിരീടം നേടിയ മാഗ്നസ് കാൾസനെ വെള്ളം കുടിപ്പിക്കാൻ പ്രാജ്ഞാനന്ദയ്ക്ക് സാധിച്ചതുപോലെ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല. ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗ്രാൻഡ് മാസ്റ്ററായ പ്രാജ്ഞാനന്ദ. പൊരുതിത്തോറ്റതോടെ ഇന്ത്യക്ക് അഭിമാനം തന്നെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രാജ്ഞാനന്ദ. സെമി ഫൈനലിൽ അമേരിക്കയുടെ ഫാബിയോ കാരുവാനയെ തോൽപ്പിച്ചിട്ടാണ് പ്രാജ്ഞാനന്ദ ഇപ്പോൾ ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ താരം ഫൈനലിൽ കളിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ സവിശേഷത. അതിന് ഒരു 19 വയസ്സുകാരൻ കാരണക്കാരായിരിക്കുന്നു. ആനന്ദ് രണ്ടു വട്ടമാണ് ചാമ്പ്യനായത്. 2005 ലോകകപ്പിന്റെ ഫോർമാറ്റ് നേക്കൌട്ട് രീതിയിലേക്ക് മാറിയതിനു ശേഷം ഫൈനലിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് പ്രാജ്ഞാനന്ദ. ടൈം ബ്രേക്കറിൽ 18-കാരനായ പ്രാജ്ഞാനന്ദ പൊരുതി തോൽക്കുമ്പോഴും ഇപ്പോൾ ഇന്ത്യയ്ക്ക് അത് വിജയക്കുറിപ്പ് തന്നെയാണ്. 1.5 മാത്രം നേടിയിട്ടാണ് കാൾസൻ കരിയറിലെ ആദ്യത്തെ ലോകകപ്പ് വിജയം ഇപ്പോൾ സ്വന്തമാക്കിയത്. അവിടെയും വിജയം പ്രാജ്ഞാനന്ദയ്ക്ക് കൂടെയാണ്. വെറും 1.5 വ്യത്യാസം. ടൈ ബ്രേക്കറിലെ ആദ്യ ഗെയിമിൽ കാൾസനായിരുന്നു ജയം. കറുത്ത കരുക്കളുമായാണ് താരം വിജയം കൈവരിച്ചത്. രണ്ടാം ടൈ ബ്രേക്കറിൽ സമനിലയിൽ പിരിഞ്ഞു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടന്ന ഗെയിമുകളിൽ സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഫൈനൽ പോരാട്ടം ടൈ ബ്രേക്കറിലേക്ക് കടക്കുകയുണ്ടായത്. ആദ്യ മത്സരം 35 നീക്കങ്ങൾക്ക് ശേഷം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ബുധനാഴ്ച നടന്ന ഒരു മണിക്കൂർ മാത്രം നീണ്ട രണ്ടാം മത്സരത്തിൽ 30 നീക്കങ്ങൾക്കൊടുവിൽ ഇരുവരും തമ്മിൽ സമനില സമ്മതിക്കുകയും ചെയ്തു. ആദ്യ ഗെയിമിൽ വെള്ളക്കരുക്കളായിരുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ നീക്കങ്ങൾക്കുള്ള കരുവായി മാറിയത്. രണ്ടാം ഗെയിമിൽ ലോക 1 നമ്പറുകാരനായ കാൾസനായിരുന്നു വെള്ളക്കരുക്കൾ നീക്കിയത്. പ്രാജ്ഞാനന്ദയെ ടൈ ബ്രേക്കറിൽ മറികടന്നിപ്പോൾ കാൾസൻ കന്നി ലോകകപ്പ് നേടിയിരിക്കുകയാണ്. സെമിയിൽ ലോകകപ്പ് റാങ്കിൽ 3 സ്ഥാനത്തുള്ള അമേരിക്കൻ താരം ഫാബിയാനോ കാരുവാനയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരം ഫൈനലിൽ പ്രവേശിച്ചത്. ഇതിനൊപ്പം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലിംഗ്ലിന്റെ എതിരാളിയായി നിശ്ചയിച്ച കാർഡിനേറ്റ് ചെസ് ടൂർണമെന്റിൽ കളിക്കാനും പ്രാജ്ഞാനന്ദ യോഗ്യത നേടിയിട്ടുണ്ട്. കാർഡിനേറ്റ് ചെസ്സിന് യോഗ്യത നേടുന്ന പ്രായം കുറഞ്ഞ 3 താരമാണ് പ്രാജ്ഞാനന്ദ. ബോബി ഫിഷർ, മാഗ്നസ് കാൾസൻ എന്നിവരാണ് പ്രാജ്ഞാനന്ദയ്ക്ക് മുൻഗാമികളായിട്ടുള്ളത്. ക്ലാസിക്കൽ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ അപരിചിതനായി നിലകൊണ്ട കാൾസൻ 5 വിശ്വകിരീടങ്ങൾക്കു ശേഷമാണ് ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടങ്ങൾ തന്നെ ഉത്തേജിപ്പിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ലോകകപ്പ് കാൾസന് കിട്ടാക്കനിയായിരുന്നു. ഇപ്പോഴിതാ ആ നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രാജ്ഞാനന്ദ. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടന്ന ഫൈനലിൽ 2 ക്ലാസിക്കൽ ഗെയിമുകളും സമനിലയോടെയാണ് പ്രാജ്ഞാനന്ദ നേരിട്ടത്. ടൈ ബ്രേക്കറിലേക്ക് ഈ കളിയെ കൊണ്ടെത്തിക്കാൻ പ്രാജ്ഞാനന്ദയെ കൊണ്ട് സാധിച്ചു. 35 നീക്കങ്ങൾക്ക് ശേഷം ആദ്യ ഗെയിമിൽ ഇരുവരും സമനിലയാണ് നേടിയെടുത്തത്. രണ്ടാം ഗെയിം 30 നീക്കങ്ങൾക്ക് ശേഷം സമനിലയിൽ തുടരുകയായിരുന്നു. ലോക റാങ്കിൽ 29 സ്ഥാനത്തുള്ള പ്രാജ്ഞാനന്ദ 4 റൗണ്ടിൽ ലോക റാങ്കിൽ തന്നെ 2 സ്ഥാനത്തുള്ള അമേരിക്കയുടെ ഹിഗാരു നഗാമുറയെ തോൽപ്പിച്ചിട്ടാണ് മുന്നേറിയത്. 5 റൗണ്ടിൽ ഹംഗറിയുടെ ഫെറങ്ക് ബർക്കസ് ഇന്ത്യൻ താരത്തിന് മുന്നിൽ വീഴുകയും ചെയ്തു. ക്വാർട്ടർ ഫൈനലിൽ നാട്ടുകാരനായ അർജുൻ ഏരിയഗസിനെ 7 ടൈ ബ്രേക്കറിലൂടെ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് അയാളെയും കീഴ്പ്പെടുത്തിയത്. അങ്ങനെ ഇത്തവണത്തെ ലോക ചെസ് മീറ്റില് ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ നേടിക്കൊണ്ട്, ഏറ്റവും കൂടുതൽ അഭിമാനമായിക്കൊണ്ട് രാജ്യത്തിന്റെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിയായി ഈ 19 വയസ്സുകാരൻ മാറുകയാണ്. വെറും ഒരു തോൽവിയല്ല, പൊരുതിയാണ് പ്രാജ്ഞാനന്ദ ഇപ്പോൾ തോറ്റിരിക്കുന്നത്. പരാജയം വിജയത്തിലേക്കുള്ള ഒരു പടിയായി അതിനെ പ്രാജ്ഞാനന്ദയും രാജ്യവും കാണുകയാണ്. അടുത്ത ഒരു ലോകകപ്പിലേക്ക് പ്രാജ്ഞാനന്ദ തന്നെ മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്തായാലും ഇതിനുവേണ്ട ആശംസകളെല്ലാം നേർന്നുകൊണ്ട് പരാജയമാണെങ്കിൽ കൂടെ അത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമാക്കിക്കൊണ്ട് പ്രാജ്ഞാനന്ദ മുന്നോട്ടേക്ക് പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനു.